ബ്രഹ്മപുരം പ്ലാന്റിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ്, അതിൽ തീ പിടിച്ചേക്കാണ് വീണ്ടും. അത്ഭുതമൊന്നുമില്ല, കാര്യം എങ്ങനെ പിടിച്ചോണ്ടിരിക്കും, വേറെ എന്തെങ്കിലും പദ്ധതി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ചാപ്പാറ, കൊടുങ്ങല്ലൂർ ചാപ്പാറിലൊരു പ്ലാനുണ്ടായിരുന്നു. ഈച്ചയില്ലായിരുന്നു, കൊതുകില്ലായിരുന്നു, മണമില്ലായിരുന്നു, തീപിടുത്തമില്ലായിരുന്നു, അങ്ങനെ യാതൊരു പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ ഒരു പ്ലാന്റ് ഉണ്ടെന്ന് അയലക്കാർക്ക് അറിയുപോലും ഇല്ലായിരുന്നു. അത്രയ്ക്ക് നല്ല സുഖസുന്ദരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലാന്റ്, കൊടുങ്ങല്ലൂരിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ടിരുന്ന പ്ലാന്റ്. അതുപോലത്തെ കുറച്ച് പ്ലാന്റുകൾ കേരളത്തിൻ്റെ അവിടെ ഇവിടെ സ്ഥാപിച്ച തീരുന്ന വിഷയമുള്ളൂ, പക്ഷേ അത് ചെയ്യൂല. ഇങ്ങനെ കുറച്ച് പ്ലാന്റുകൾ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കണം, എന്നിട്ട് അതിൻ്റെ പേരിൽ കുറേ പദ്ധതികൾ, എന്തോ ഒരു പദ്ധതിയുണ്ട്, എന്തോ ഒരു പദ്ധതി, കോടികൾ വെട്ടിമുണുങ്ങാൻ പറ്റിയ ഏതോ ഒരു പദ്ധതി വരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീപിടുത്തമൊക്കെ ഉണ്ടാകുന്നത്. ഇത് വരില്ലല്ലോ. ചാപ്പാറ പ്ലാന്റ് എന്തായിരുന്നു കുഴപ്പം? ഒരു കുഴപ്പമില്ലായിരുന്നു. ആ പ്ലാസ്റ്റിക് സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായി വന്നു, അതിന് അനുമതി കൊടുത്ത്, അതും കൂടി ഒന്ന് അത് സ്ഥാപിക്കണമെന്ന് കരാറിലുള്ളതായിരുന്നു. അത് സ്ഥാപിച്ചു കഴിഞ്ഞു, എന്നിട്ട് അനുമതി കൊടുക്കില്ല. കാരണം വേറെ തുമ്പൂർ മഴ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ പദ്ധതി പൂട്ടിച്ചത്. ഇപ്പോൾ കേരളം മുഴുവൻ അനുഭവിക്കുകയല്ലേ. ഇവിടെ നല്ലൊരു പദ്ധതി, മാലിന്യ സംസ്കരണത്തിനുള്ള ഒരു പദ്ധതി ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല, ഉള്ളത് പൂട്ടിക്കുക, എന്തുവന്നാലും പൂട്ടിക്കുക. എല്ലാവർക്കും അതിനകത്ത് പങ്കുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് CPMന് പങ്കുണ്ട്. കാരണം അവരാണത് പൂട്ടിക്കാൻ മുൻപന്തിയിൽ നിന്നത്. അറിയാമല്ലോ, കൊടുങ്ങല്ലൂർ ആ പഴയ പോസ്റ്റുകളും പഴയ വാർത്തകളും പത്രവാർത്തകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ ഇനിയെങ്കിലും ആൾക്കാരൊന്ന് പോകണം, അവിടെ ഒരു പ്ലാന്റ് ഉണ്ട്, മാലിന്യ സംസ്കരണ പ്ലാന്റ്, കാട് പിടിച്ച് കിടക്കുന്നൊരു പ്ലാന്റ്, ഒന്ന് കാണണം. കണ്ടിട്ട് ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് പരിശോധിച്ചിട്ട് ആ പ്ലാന്റ് കേരളം മുഴുവൻ സ്ഥാപിക്കുകയും, സ്ഥാപിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ മാലിന്യം എന്നൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, എവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. മാലിന്യ പ്രശ്നം എന്നൊരു പ്രശ്നം എവിടെ കേൾക്കേണ്ടി വരില്ല. പ്ലാസ്റ്റിക്കിൻ്റെ നിരോധനം ഒന്നും വേണ്ടി വരില്ല. അതൊക്കെ സംസ്കരിക്കേണ്ട വകുപ്പുണ്ട്, എല്ലാത്തിനും സംവിധാനമുണ്ട്, പുതിയ പ്രൊഡക്റ്റായി മാറും. അപ്പോൾ ആ പ്ലാന്റ് കേരളത്തിൽ മുഴുവൻ സ്ഥാപിക്കാൻ ഒന്നും മെനക്കെട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, മാലിന്യ പ്രശ്നം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാലിന്യം കൂടെ നമുക്ക് വാങ്ങിയെടുത്തിട്ട് നമുക്ക് കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. കാശുണ്ടാക്കാന്നേ, പണമില്ലാത്തതുകൊണ്ടല്ലോ നമ്മുടെ പ്രശ്നം, ഖജനാവിൽ പണമില്ലാത്തതല്ലേ പ്രശ്നം. നമുക്ക് ഇന്ത്യയിലെ മുഴുവൻ മാലിന്യവും, ഖര ജൈവ മാലിന്യങ്ങളെല്ലാം നമുക്ക് ഏറ്റെടുക്കാം, ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് അത് പണമാക്കി മാറ്റാം. അതിന് പറ്റിയൊരു പ്ലാന്റായിരുന്നു അത്. കുറച്ച് വലിയ പ്ലാന്റ് സ്ഥാപിച്ചാൽ മതി, തൊട്ടടുത്ത് വീട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. കാരണം അങ്ങനെ ഒരു പ്ലാന്റ് അവിടെ പ്രവർത്തിക്കുന്ന അവരെ അറിയുതന്നെ ഇല്ല. കാര്യം ഈച്ചയില്ല, കൊതുകില്ല, മണമില്ല, വേസ്റ്റ് കൂട്ടിയിടുന്ന പരിപാടിയില്ല, അങ്ങനെ യാതൊന്നും തന്നെ ഇല്ല. ഒച്ചയില്ല, ബഹളമില്ല, ഒന്നുമില്ലായിരുന്നു. അല്ല, ഇനിയും തീപിടിക്കട്ടെ, പുതിയ പദ്ധതി എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും.